അമ്മച്ചിയുടെ മന്ദസ്മിതത്തോടുകൂടിയുള്ള മുഖമാണ്.
ആരംഭ കാലഘട്ടങ്ങളിലെ താമസമാക്കിയ സമയത്ത് ഈ സിറ്റൗട്ടിൽ ഈ മൂലയ്ക്കായി ബൈബിളുമായി ഇരുന്ന് വായിച്ച് വരുന്നവരെയും പോകുന്നവരോടൊക്കെ വിശദാന്വേഷണം നടത്തിയിരുന്ന പ്രിയ മാതാവ് അവസാന നിമിഷം വരെ പ്രത്യാശയിലും ധൈര്യത്തിലുമായിരുന്നു എന്നുള്ളത് ഓർക്കുന്നതോടൊപ്പം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ബിൻബി നഗർ കുടുംബത്തിലെ ഏറ്റവും തലാമുതിർന്ന ഒരു വ്യക്തിയാണ് വേർപെട്ടു പോയത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കുഞ്ഞിരുടെ നർമ്മണം പുലർത്തിക്കൊണ്ടിരുന്ന അമ്മച്ചിയുടെ വേർപാട് ഈ കുടുംബത്തിന് മാത്രമല്ല ബിൻബി നഗറിനും ഒരു നഷ്ടമാണ്. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബത്തിനോടുള്ള ഞങ്ങളുടെ സഹതാപവും ദുഃഖവും ബിൻബി നഗർ അസോസിയേഷന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ കഴിഞ്ഞ നാളുകളിലൊക്കെ അമ്മച്ചിയുമായിട്ട് പരിചയപ്പെടുവാനും ബന്ധപ്പെടുവാനും ഒക്കെ ഇടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയായിട്ടാണ് എനിക്ക് അമ്മച്ചിയെ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ദൈവവചനത്തിൽ അമ്മച്ചിക്കൊരു തുല്യമായ ഒരു വ്യക്തിയെ കാണുവാൻ പരിശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു വിഷയമുണ്ട്. ഇയ്യോവിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്നു അതെല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മച്ചി എന്ന് പറയുന്നത്. നമുക്ക് അമ്മച്ചിയെ കുറിച്ച് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ധാരാളം കാര്യങ്ങൾ ഒരുപക്ഷെ പറയാനുണ്ടായേക്കാം. അതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് അമ്മച്ചി നിഷ്കളങ്കയായിരുന്നു, നേരുള്ളവളായിരുന്നു, ദോഷം വിട്ടകരുന്നവർ ആയിരുന്നു, യഹോവ ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു, വിശ്വാസത്തിലും പ്രത്യാശയിലും വളരെയധികം മാതൃക കാണിച്ച ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ മാസം ഞങ്ങൾ കടന്നു വന്നപ്പോൾ അമ്മച്ചിക്ക് അല്പമല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടുകൊണ്ടാണ് കടന്നു വന്നത്. വളരെ സുബോധത്തോടുകൂടി വളരെ നന്നായിട്ട് അനേക കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുവാനിടയായി. വലിയ പ്രത്യാശയുടെ വാക്കുകൾ അമ്മച്ചിക്ക് പറയുവാനായിട്ടിടയായി. എല്ലാ നിലയിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയെ സഹായിക്കട്ടെ. തുടർന്നും പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കുമെന്നാണ്. അതേ തുടർന്ന് പാസ്റ്റർ വിൻസെന്റ് സഭയിൽ ഞങ്ങളുടെ സഭയെ പ്രതിനിധീകരിച്ച് അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ ബഹുമാന്യ പാസ്റ്റർ ജോസഫ് ജോർജ് ഐ പി സി വെസ്റ്റ് സെന്ററിന്റെ നേതൃത്വ ശുശ്രൂഷ വഹിക്കുന്ന കർത്തൃദാസൻ ഏത് സമയത്തും ഇത്രമാത്രം പ്ലസന്റായ ഒരു ഫേസ് ഞാൻ കണ്ടില്ല. കഴിഞ്ഞ ഈ മരണത്തിന് മുമ്പുള്ള ഒരു രണ്ടാഴ്ചക്ക് മുമ്പാണ് ഞാനിവിടെ വന്നത്. അന്നൊരു ശകല ഓർമ്മക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും എന്നെ കണ്ടിന് അമശി ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അല്പം പതറിയെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ ആ ഓർമ്മക്കുറവ് മാറി എല്ലാം ഭംഗിയായിട്ട് ഓർക്കുകയും നന്നായി എന്നോട് സംസാരിക്കുകയും ചെയ്യും. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ മനോമുഖരത്തിൽ അങ്ങനെ നിൽക്കുന്നു. എത്ര ആശ്വാസം. പല അമ്മച്ചിമാരെയും കുടുംബങ്ങളെയും ഞാൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും അല്ലാതെയും സമീപിച്ചിട്ടുണ്ട്. ദുഃഖകരമായ പരാതികളുള്ള നെടുവീർപ്പുള്ള അവസ്ഥകളാണ് കൂടുതൽ സമയം കാണാനിടയായിട്ടുള്ളത്. എന്നാൽ ഈ വാത്സല്യ മാതാവിൻ്റെ തുടക്കത്തെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഇതിലധികം പ്ലസന്റായിട്ട് ഇരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. അത്ര സഹനശക്തിയിൽ കർത്താവ് ഈ മാതാവിനെ പരിപാലിച്ചതിൽ ഞാൻ ദൈവത്തിന് മഹത്വം. ഒരു രാജകീയ പുരോഹിത വർഗമാണ് ഈ ദേശം നമ്മുടേതായിട്ട്. ചേഞ്ച് അവിടെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കഷ്ടങ്ങളും വേദനകളും ഭാരങ്ങളും മാറി വരുവാനുള്ള ഒരു നല്ല കാലമാണ്. അത് യേശുക്രിസ്തുവിന്റെ കാലമാണ്. അത് മാറ്റുമ്പോൾ യാക്കോബും സന്തോഷിക്കും. അങ്ങനെ വേഗം വരുന്ന കർത്താവ് നമ്മുടെ സ്ഥിതി മാറ്റി ഈ അവസ്ഥകൾക്ക് ഭേദം നൽകി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിനാൽ മരണം നമുക്കൊരു പ്രശ്നമല്ല. മരണാനന്തരം നാം ജീവിക്കും, മനോഹരമായി ജീവിക്കും, രാജാക്കന്മാരായി ജീവിക്കും, പുരോഹിതന്മാരായി ജീവിക്കും. ഈ പ്രത്യാശ ഈ കുടുംബത്തിലുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചിയുടെ ദേഹ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെ അല്പസമയം മയപ്പാൻ വലിയവനായ ദൈവം എന്നെയും സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ പ്രിയ അമ്മച്ചിയുമായി ഞങ്ങൾക്ക് ഏകദേശം 1.5 വർഷത്തെ അടുപ്പമേ ഞങ്ങളുടെ സഭയ്ക്കുള്ളൂ. ഈ പ്രിയ കുടുംബം മണ്ണുത്തി ബദേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് ഫെലോഷിപ്പ് സെൻറ്റർ സഭയുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഞങ്ങൾ നിരവധി തവണ ഈ ഭവനത്തിൽ കടന്നു വരികയും അമ്മച്ചിയുമായി അനധിപ്പാൻ ഇടയായിത്തീരുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റ വാക്യം വായിച്ച് ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാവരും അറിയാവുന്ന വാക്യമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഇതുവരെയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, പക്ഷെ അതിനടിയിൽ എഴുതിയിരിക്കുന്നത് പലരും വായിക്കാറില്ല. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മാത്രമാണ് പിന്തുടരുന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ എല്ലാവരും ഓർക്കണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയാണ് അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആ ഈ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള ഈ ചുരുങ്ങിയ സമയം, അത് നാം എപ്രകാരം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നാം കടന്നു പോകുമ്പോൾ ആ നമ്മുടെ കൂടെ കടന്നു വരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. നോക്കുക, തബീത പേടമാൻ എന്ന അർത്ഥമുള്ള തബീത മരിച്ചപ്പോൾ വിധവമാര് പത്രോസ് കടന്നു വന്നപ്പോൾ അവിടെ അവൾ ഉണ്ടാക്കി കൊടുത്തതായ ഉടുപ്പുകളും ഉപായങ്ങളും കാണിച്ച് ഇത് തബീത ഞങ്ങൾക്ക് നൽകി തന്നതാണ്, ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞ് ആ വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പലർക്കാൻ ഇത്രയും ജനം ഇവിടെ കൂടി വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നല്ല, സമയം കൊടുക്കുകയാണെങ്കിൽ രാത്രി വരെ നിന്ന് പറയുവാൻ അമ്മച്ചിയെ കുറിച്ച് പറയുവാനുള്ള വാക്കുകൾ എല്ലാവരുടെ പക്കലുമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. സ്തോത്രം. ഞങ്ങളുടെ സഭയുടെ ഒരു സീനിയർ മെമ്പറാണ് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. പ്രിയ അമ്മച്ചിയെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എപ്പോഴും പ്രസന്ന മനത്തോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മനസ്സിലാക്കാൻ ഒരു കഴിഞ്ഞ കാര്യം, കഴിഞ്ഞ മരണത്തിന്റെ തലേ ഞായറാഴ്ച വരെ ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിപ്പണിയേ. അപ്പോൾ ഞാൻ എനിക്ക് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം, അവരുടെ ചെറിയ തിളങ്ങുന്ന കണ്ണുകളും നിഷ്കളങ്കമായ മുഖവും എന്നെപ്പോഴും ഓർമ്മിപ്പിപ്പാൻ. ദൈവം കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് കഴിഞ്ഞ നാളുകളൊക്കെ ജീവിപ്പാൻ ഇടയായി തീർന്നു. തൻ്റെ കഷ്ടതയുടെ നടുവിലും പെരുവിറുപ്പോ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണം സഹായിച്ചു. ഇന്ന് പകൽക്കാലം ഒരു യാത്രയപ്പ് ശുശ്രൂഷയാണ്. എവിടേക്ക്? ആരെപ്പറ്റി പറഞ്ഞുവോ? നസ്രലേശുവിൻ്റെ രാജ്യത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി തൻ്റെ പുറമെയുള്ള മൺകൂടാരം ദൈവവചനപ്രകാരം യോഗ്യമായി ഒരു ശവസംസ്കാര ശുശ്രൂഷ ആവശ്യമായിരിക്കുന്നത് ദൈവമായ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. ദൈവത്തിൻ്റെ മഹാദയയ്ക്ക് സ്തോത്രം. പ്രിയ അമ്മച്ചി യേശുവിൻ ശവ സ്വീകരിച്ചു. തൻ്റെ കുടുംബം മുഴുവൻ, മക്കളെ കൊച്ചുമക്കളെ മുഴുവൻ കർത്താവിനെ കണ്ടുമുട്ടാൻ ലഭിച്ച ഭാഗ്യമാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഭാഗ്യം. സംഗീതത്തിൽ പറയുന്ന മനുഷ്യന്റെ ആയുസ് 70 ഏറെ 80, അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗത്തിരിയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ പറന്നു പോകുമെന്ന്. 91 സങ്കീർത്തനം 16 വാക്യം, ഞാൻ ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. അമ്മച്ചിക്ക് ആയുസ് കൊടുത്തു, ദീർഘായുസ് കൊടുത്തു, ഇത്രയും കാലം ജീവിപ്പാൻ തക്ക വണ്ണം സഹായിച്ചു. തുടർന്ന് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വാസവും പ്രത്യാശയെന്ന് കേട്ടുന്ന വാക്കുകളോടെ ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം ആ വചനം അപ്രകാരം തന്നെ ജീവിതത്തിൽ പുലർത്തുവാൻ ദൈവ പ്രിയമാതാവിനെ സഹായിച്ചു. ദുഃഖിതരായ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അനുശോചനത്തെ ഞാൻ എന്റെ വാക്കുകൾ ശേഷം സ്നേഹിക്കുന്ന പ്രധാന ടീച്ചിങ് മാസ്റ്റർ അവർ കേൾക്കും. കെ ഒ വർഗീസ് അവർ പ്രിയപ്പെട്ട സീനിയർ ശുശ്രൂഷന്മാർ 5 കഴിയാത്ത സമയമേ എടുക്കാവും. സമയത്തിന് പരിചയം സഹകരിക്കുമല്ലോ. നന്ദി. അതിന് കൽപ്പന സുസഹനപ്പെട്ടു ശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും തൻ്റെ മക്കളെ ദൈവഭക്തിയിൽ വളർത്തുകയും എൻ്റെ അവസാന സമയങ്ങളിൽ മക്കളെ എല്ലാവരുടെയും വിശ്രാന്തി ഭവനത്തോടുകൂടിയും സ്നേഹ ശിശുടകൾ ഏറ്റ് അത്യാവശ്യയോടെ വരുന്നതോടും പോകുന്നതോടും സംസാരിക്കുകയും ചെയ്ത് തൻ്റെ അന്ത്യത്തിൽ വളരെ പ്രത്യാശയോടെ നിത്യസ്വർഗീയത്തിലേക്ക് എത്തുവാൻ
Yeah.
ശാശ്വതമായി ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരിവരില്ല ചെയ്യുന്നു. ആയിരം സംവത്സരം ദൃഷ്ടയിൽ നില കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രികളെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഉടുക്ക് കളയുന്നു. അവർ ഉറക്കം പോലെ എത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ല് പോലെ ആകുന്നു. അത് രാവിലെ തഴിച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞു പാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവും നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കൊണ്ട് ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ, മടങ്ങി വരണമേ. എത്രത്തോളം താമസമടി ഞങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളെ അനർത്ഥം അനുഭവിച്ചതും മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അതേ ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. 1 കൊരിന്ത്യർ 15 മനുഷ്യ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താൻ്റെ നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം അന്നാവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജാവ് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സാരശത്രുവും കാൽക്കീഴാക്കുകയും വാഴേണ്ടതാകും. പക്ഷേ ഒരുവൻ മരിച്ച എങ്ങനെ ജീവിക്കുമെന്ന്, ഏതു വിധം ശരീരത്തോടെ വരുന്നുവെന്ന് ചോദിക്കാം. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയും മറ്റു വല്ലതിൻ്റെയും വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:21-29 കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോകിയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു.